ഡി എൻ എ മോളിക്യൂളിൻ്റെ റെപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീക്കോളൈ ബാക്ടീരിയയ്ക്കകത്തുള്ള ഡി എൻ എ റെപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. സെമി കൺസർവേറ്റീവ് പാറ്റേണിലാണ് ഡി എൻ എയുടെ റെപ്ലിക്കേഷൻ നടക്കാന്നുള്ളത്. വീക്കോളൈ ബാക്ടീരിയയിൽ നടക്കുന്ന സെമി കൺസർവേറ്റീവ് പാറ്റേൺ ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷനാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാരലൽ ഡി എൻ എ മോളിക്യൂള് നമുക്കറിയാം, ഒരു ഡി എൻ എ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പൊളാരിറ്റിയാണ്. ഇത് 3-5 ഡയറക്ഷൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ പറയാം. 3-5 ഡയറക്ഷനുള്ള സ്ട്രാൻഡ്, അതിന് ഓപ്പോസിറ്റ് വരുന്ന കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്, ഓപ്പോസിറ്റ് ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ് ഡി എൻ എക്ക് എന്നുള്ളത് നമുക്കറിയാം. ഈ സ്ട്രാൻഡ് 3-5 ഡയറക്ഷൻ ആണെങ്കിൽ മറ്റേത് ആൻറ്റി പാരലൽ ആയിരിക്കും, എന്നുവെച്ചാൽ 5-3 ഡയറക്ഷനിലുള്ളതായിരിക്കും. അത് ശ്രദ്ധിക്കുക. ഒരു ഡി എൻ എ മോളിക്യൂളിലെ എല്ലാ ഭാഗത്തുനിന്നും റെപ്ലിക്കേഷൻ ആരംഭിക്കില്ല, അതിനുള്ള സ്പെസിഫിക് സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഒറി സൈറ്റ്, ORI. ഈ കോളയിലെ ബാക്ടീരിയയിലെ ഡി എൻ എയിലെ ഒരു സ്പെസിഫിക് സൈറ്റിൽ നിന്ന് മാത്രം, ഒരു പ്രത്യേക റീജിയനിൽ നിന്ന് മാത്രമേ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയനെ നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അത് ഈ ഭാഗമാണ്. ഇവിടെ നിന്നാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ ആരംഭിക്കുക. തോന്നിയ സ്ഥലത്തൊന്നും ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ആദ്യം നടക്കുന്ന കാര്യം അൺവൈൻഡിങ് ആണ്. അൺവൈൻഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻ്റൽ ഡി എൻ എ സ്ട്രാൻഡുകളെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുക, ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് അകറ്റുക, അതാണ് അൺവൈൻഡിങ്. അങ്ങനെ നടന്നാൽ മാത്രമേ ഡോട്ടർ ഡി എൻ എ മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സെമി കൺസർവേറ്റീവ് പാറ്റേൺ ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ എങ്ങനെ നടക്കുന്നു ഈ കോളേജിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ അവിടെ നിന്ന് അൺവൈൻഡിങ് ആരംഭിക്കും. പാരൻ്റൽ ഡി എൻ എ സ്ട്രാൻഡുകളുടെ സെപ്പറേഷൻ ആരംഭിക്കും. അതിനെ സഹായിക്കുന്ന എൻസൈമാണ്, പ്രധാനപ്പെട്ട ഒരു എൻസൈമാണ് ഹെലിക്കേസ് എൻസൈം, ഫങ്ഷൻ അൺവൈൻഡിങ് ഓഫ് പാരൻ്റൽ ഡി എൻ എ സ്ട്രാൻഡ്സ്. രണ്ട് സ്ട്രാൻഡിനെയും അൺവൈൻഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരുന്നു നോക്കാം. എൻ്റയർ ഡി എൻ എ മോളിക്യൂള് ഒറ്റ സ്ട്രെച്ചിൽ സെപ്പറേറ്റ് ആവില്ല. ഇവിടെ നിന്നാണ് സെപ്പറേഷൻ ആരംഭിക്കുന്നത്. എന്നെ സഹായിക്കുന്നത് ഹെലിക്കേസ് എൻസൈമ്. ആദ്യം കുറച്ച് ഭാഗം അൺവൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പിയറൻസ് ആയിരിക്കും, ഒരു ഇൻവെർട്ടഡ് വൈ ഷേപ്പായിട്ട് ഇതുപോലെ ഒരു അപ്പിയറൻസ് ആയിരിക്കും. ഈ ഒരു സ്മോൾ റീജിയനിലാണ് ആദ്യം ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുക. ഈ ഒരു അൺവൈൻഡ് ചെയ്ത ഒരു ചെറിയ സെഗ്മെൻറ്റിൽ ഡി എൻ എ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ ഫർദറായിട്ട് ബാക്കി ഭാഗത്തെ ഡി എൻ എ അൺവൈൻഡിങ്ങും റെപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഒരു ചെറിയ റീജിയനിലായിരിക്കും ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുക. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നാണ് വിളിക്കുക. ഈ ഒരു സ്മോൾ ഏരിയയിലെ റെപ്ലിക്കേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ഭാഗം ഡി എൻ എ മോളിക്യൂളിൻ്റെ കുറച്ച് ഭാഗം അൺവൈൻഡ് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെലിക്കേസ് എൻസൈം. ആ ഹൈഡ്രജൻ ബോണ്ട്, ഈ രണ്ട് സ്ട്രാൻഡിനെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് നടുവിൽ വരുന്ന ഹൈഡ്രജൻ ബോണ്ട്സാണ് നമുക്കറിയാം. അത് സെപ്പറേറ്റ് ചെയ്യുക, അതായത് ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ രണ്ട് പാരലൽ സ്ട്രാൻഡിനെ അൺവൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പൊളാരിറ്റി ശ്രദ്ധിക്കുക. ഈ പാരലൽ സ്ട്രാൻഡ് 3-5 ഡയറക്ഷനും ഇത് 5-3 ഡയറക്ഷനും. ഇപ്പോൾ പുതിയ ഒരു ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ്. നമുക്കറിയാം ഡി എൻ എ എന്ന് പറഞ്ഞ ഒരു വലിയ പോളിമറാണ്, കുറേ ന്യൂക്ലിയോടൈഡ് യൂണിറ്റുകൾ കൂടി ചേർന്നുണ്ടാവുന്ന ഒരു പോളിമർ മോളിക്യൂളാണ് ഡി എൻ എ. അപ്പോൾ ഡി എൻ എയിൽ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ന്യൂക്ലിയോടൈഡുകളെ കമ്പൈൻ ചെയ്ത് പുതിയ ഡി എൻ എ മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ്. അതൊരൊറ്റ എൻസൈമിൻ്റെ പേരാണ്, ഡി എൻ എയുടെ പോളിമറൈസേഷന്. അതായത് കുറേ ന്യൂക്ലിയോടൈഡുകളെ കമ്പൈൻ ചെയ്യിപ്പിച്ച് അതിനെ വലിയൊരു പോളിമറാക്കി മാറ്റുക. ആ പോളിമറൈസേഷൻ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കാനായിട്ട് ഈ എൻസൈം അത്യാവശ്യമാണ്. നേരത്തെ ഹെലിക്കേസ് അതിൻ്റെ ഫങ്ഷൻ പറഞ്ഞു, ഇത് പോളിമറൈസേഷനെ സഹായിക്കുന്ന എൻസൈം. അപ്പോൾ പോളിമറാകുമ്പോൾ മോണോമർ തീർച്ചയായിട്ടും വരണം. അപ്പോൾ ഇവിടെ മോണോമർ അല്ലെങ്കിൽ ഡി എൻ എ, എന്തിനാണ് ഇവിടെ മോണോമറിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ അൺവൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് പാരലൽ സ്ട്രാൻഡ്സ്. സെമി കൺസർവേറ്റീവ് പാറ്റേൺ അനുസരിച്ചുള്ള ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പാരലൽ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ പുതിയൊരു ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടാവും. അതുപോലെ അപ്പുറത്തും ഈ പാരലൽ ഡി എൻ എ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടെയും എന്തുണ്ടാവും, പുതിയൊരു ഡി എൻ എ മോളിക്യൂള് ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടായി വരും.
അപ്പോൾ ഇതൊരു പാരലൽ ഡി എൻ എ, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ ഒരു പുതിയ ഡി എൻ എ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യും. ഇവിടെയും അതുപോലെ ഈ പാരലൽ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു പുതിയ ഡി എൻ എ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടും. അപ്പോഴാണ് രണ്ട് ഡോട്ടർ ഡി എൻ എ മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ഇവിടെ ഒരെണ്ണം വരണം, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ ഒരെണ്ണം ഉണ്ടാവണം. അതിന് മോണോമർ അത്യാവശ്യമാണ്. ആ മോണോമറിൻ്റെ പേര് ഇവിടെ വരുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത്. പുതിയ രണ്ട് സ്ട്രാൻഡുകളെ ഇവിടെ ഇവിടെയും ഓരോ പുതിയ സ്ട്രാൻഡുകളെ സിന്തസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ് യൂണിറ്റ്സിൻ്റെ പേര് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് അതാണ് ഇവിടുത്തെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. ഈ പാരലൽ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെയും ആ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ചേർത്തിട്ട് ഇവിടെയും ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാവും. അപ്പോഴേ രണ്ട് ഡോട്ടർ ഡി എൻ എ മോളിക്യൂൾസിൻ്റെ ഫോർമേഷൻ നടക്കുള്ളൂ. അപ്പോൾ സബ്സ്ട്രേറ്റ് നേരത്തെ പറഞ്ഞ ആ സബ്സ്ട്രേറ്റ് യൂണിറ്റുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് അതിനെ കമ്പൈൻ ചെയ്യിപ്പിച്ച് പുതിയ സ്ട്രാൻഡുകളെ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ് എൻസൈം. അത് വന്നിട്ട് ആ പാരൻ്റൽ സ്ട്രാൻഡിൽ അൺബൈൻഡ് ചെയ്ത് നിൽക്കുന്ന പാരൻ്റൽ സ്ട്രാൻഡിൽ വന്നിട്ട് ഈ എൻസൈം വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ കൂടുതൽ കൊണ്ടുവന്ന് അവിടെ സിന്തസൈസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കോംപ്ലിമെൻ്ററി ആയിട്ട്, ഇത് പാരലൽ സ്ട്രാൻഡ് ആണെങ്കിൽ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയൊരു ഡി എൻ എ സ്ട്രാൻഡ് ഇവിടെ സിന്തസൈസ് ചെയ്യപ്പെട്ടു. അതിനെ സഹായിച്ച എൻസൈമാണ് ഡി എൻ എ പോളിമറൈസ്. സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് ആണ്. അത് കുറേ എണ്ണം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ സ്ട്രാൻഡ്. ഇത് പാരലൽ സ്ട്രാൻഡ് ആണെങ്കിൽ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടായത്. അപ്പോൾ ആ പുതിയ സ്ട്രാൻഡ് ഉണ്ടായതിൻ്റെ, ഇത് പാരലൽ സ്ട്രാൻഡ്, ഇത് പുതിയ കോംപ്ലിമെൻ്ററി ഡി എൻ എ സ്ട്രാൻഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോൾ ഒരു പുതിയ കോംപ്ലിമെൻ്ററി ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടാകുമ്പോഴും 5-3 ഡയറക്ഷനിൽ മാത്രം, 5-3 പൊളാരിറ്റിയിൽ മാത്രമേ അത് ഉണ്ടായി വരുള്ളൂ. അപ്പോൾ ഈ പാരലൽ ഡി എൻ എ സ്ട്രാൻഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇത് 3-5 ഡയറക്ഷനിലുള്ളതാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഉണ്ടായി വരുന്ന ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ സ്ട്രാൻഡ് ഇവിടെ നിന്ന് തന്നെ നോർമലായിട്ട് 5-3 ഡയറക്ഷനിൽ തന്നെയാണ്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അതിവിടെയാണ്, ആ സൈറ്റിൽ നിന്ന് അങ്ങനെ ഉണ്ടായി വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്ട്രാൻഡായിട്ട് ഇങ്ങനെ സിന്തസൈസ് ചെയ്യും. 5-3 പൊളാരിറ്റിയിലാണ് ഉണ്ടായി വരുന്നത്. ഇവിടെ അത് കറക്റ്റായിട്ട് ഉണ്ടായി വരും. കോംപ്ലിമെൻ്ററി പാരലൽ സ്ട്രാൻഡ് 3-5 ഡയറക്ഷൻ, പുതിയതായിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ഉണ്ടായി വരുന്നത് 5-3 ഡയറക്ഷനിലാണ് ഈ ഉണ്ടായി പോകുന്നത്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടതും. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഡി എൻ എ ഒരൊറ്റ സ്ട്രാൻഡായിട്ട് ഇങ്ങനെ ഉണ്ടായി വരും. പക്ഷേ മറ്റേ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണാം. ഈ പാരലൽ ഡി എൻ എ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5-3. ഇതിൻ്റെ ഓപ്പോസിറ്റ് പുതിയതായിട്ടൊരു ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടായി വരേണ്ടത് 5-3. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉണ്ടായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടായി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, പാരലൽ സ്ട്രാൻഡ് 5-3 ഈ സൈഡിൽ. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരികയാണെങ്കിൽ അതും 5-3 തന്നെയല്ലേ, അതും 3-5. ഇതേപോലെ ഇവിടെ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ ഉണ്ടായി പോവുകയാണെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ ആ സ്ട്രാൻഡ് 3-5 ഡയറക്ഷനായിരിക്കും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എപ്പോഴും 5-3 ഡയറക്ഷനിൽ മാത്രമേ ഒരു പുതിയ ഡി എൻ എ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടുള്ളൂ. ആ പൊളാരിറ്റി 5-3 എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ എങ്ങനെ വരണം, ഇവിടെ നിന്ന് താഴെ നിന്ന് ഇങ്ങോട്ടല്ല, നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ. ഇവിടെ ഇങ്ങനെ ഉണ്ടായിപ്പോയെങ്കിൽ ഇവിടെ 5-3 പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കോംപ്ലിമെൻ്ററി ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടായി വരിക. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കോംപ്ലിമെൻ്ററി ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടായി വരിക, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ 5-3 പൊളാരിറ്റി. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടായി വരുന്നതിൻ്റെ പേരിൽ അവിടെ ഒരു കുറച്ച് പ്രത്യേകതയുണ്ട്. ഇവിടെ ഒറ്റ സിംഗിൾ പീസായിട്ട് ഇങ്ങനെ ഡി എൻ എ പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വന്നു. കണ്ടിന്യൂസ് സിന്തസിസ് എന്നാണ് ഇതിനെ പറയുക. ഇവിടെ പൊളാരിറ്റി കറക്റ്റാണ് 5-3. ഇവിടെ പക്ഷേ പൊളാരിറ്റി എന്താണ്, താഴെ നിന്ന് ഇങ്ങനെ ഉണ്ടായി വന്നാൽ അത് 3-5 ഡയറക്ഷനാവും, അത് പാടില്ല. 5-3 പൊളാരിറ്റിയിലേ ഉണ്ടായി വരാൻ പാടുള്ളൂ. അപ്പോൾ ആ ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ
നേരെ റിവേഴ്സ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ ഉണ്ടായതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പുതിയൊരു സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടായി പോകേണ്ടത്. എന്നാലേ അത് എന്താവുള്ളൂ, 5-3 ഡയറക്ഷൻ ആവുള്ളൂ. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ ഇവിടെ ഉണ്ടായി പോകുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരൊറ്റ പീസായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഉണ്ടാവില്ല ഇവിടെ ഡി എൻ എ. ഇവിടെ ഉണ്ടായി വരുന്ന ഡി എൻ എ സ്ട്രാൻഡ് സെഗ്മെൻറ്റ് സെഗ്മെൻ്റായിട്ട് ഫ്രാഗ്മെൻറ്റ് ഫ്രാഗ്മെൻ്റായിട്ടാണ് വരുന്നത്. ഇത് കണ്ടിന്യൂസ് അല്ല, ഇടയിൽ ബ്രേക്ക് ഉണ്ട്. ഈ ഫ്രാഗ്മെൻറ്റ് ഫ്രാഗ്മെൻ്റായിട്ട് വരാനുള്ള കാരണം റിവേഴ്സ് ഡയറക്ഷനിൽ ഇവിടെ സിന്തസിസ് നടക്കുന്നത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, പോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ ഫ്രാഗ്മെൻറ്റുകൾ ഇവിടെ അങ്ങനെ കുറേ ഫ്രാഗ്മെൻറ്റ് ഫ്രാഗ്മെൻ്റായിട്ടാണ്, പീസ് പീസായിട്ടാണ് ഇവിടെ ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടായി വരുന്നത്. ഒക്കസാക്കി ഫ്രാഗ്മെൻസ് എന്നാണ് അതിനെ വിളിക്കുക. ഈ സിന്തസിസിന് കണ്ടിന്യൂറ്റി കുറവാണല്ലോ, അതുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്നാണ് ഇവിടെ ഡി എൻ എ സിന്തസിസിന്, ഈ സ്ട്രാൻഡിൻ്റെ സിന്തസിസിന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്. ഇത് കണ്ടിന്യൂസ് ആണ്, ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. അത് റിവേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടായി വരുന്നതിൻ്റെ പേരിൽ ഫ്രാഗ്മെൻറ്റ് ഫ്രാഗ്മെൻ്റായിട്ടാണ്, ഒരൊറ്റ സ്ട്രാൻഡായിട്ടല്ല വരുന്നത്, അതിങ്ങനെ പാർട്ട് പാർട്ടായിട്ടാണ് ഉണ്ടായി വരുന്നത്. 5-3 ഉണ്ടായി വരുന്നത്, പക്ഷേ അത് ഫ്രാഗ്മെൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി കുറവുള്ളത് കൊണ്ട് ഈ ഒരു സ്ട്രാൻഡിൻ്റെ സിന്തസിസിനെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് വിളിക്കും. ഈ ഫ്രാഗ്മെൻസിൻ്റെ പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒക്കസാക്കി ഫ്രാഗ്മെൻസ് ആയിട്ടാണ് വരുന്നത്. ആ ഒക്കസാക്കി ഫ്രാഗ്മെൻസ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നിന്നാൽ പറ്റില്ല. ആ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിനെ ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻസിനെ കമ്പൈൻ ചെയ്യിപ്പിക്കണം. ആ കമ്പൈൻ ചെയ്യിപ്പിക്കേണ്ട പണി ചെയ്യുന്നത് ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട എൻസൈം ഇത് ലിഗേസ് എൻസൈം. ഈ ഫ്രാഗ്മെൻസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സ്ട്രാൻഡ് ആവില്ല, അതിനെ ഒരു കംപ്ലീറ്റ് സ്ട്രാൻഡാക്കി മാറ്റണമെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റുകളെ കൂട്ടി യോജിപ്പിക്കണം. ഒക്കസാക്കി ഫ്രാഗ്മെൻസിന് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഇവിടെ റിവേഴ്സായിട്ട് ഉണ്ടായി വന്നതിൻ്റെ പേരിലാണ് ഫ്രാഗ്മെൻസ് ആയിട്ട് നിൽക്കുന്നത്. ഒക്കസാക്കി ഫ്രാഗ്മെൻസിനെ കമ്പൈൻ ചെയ്യിപ്പിച്ചേ പറ്റൂ. അതിന് ഒരു എൻസൈം ആവശ്യമാണ്, അതിന് വരുന്ന എൻസൈമാണ് ലിഗേറ്റിയ, കൂട്ടി യോജിപ്പിക്കുക, ഡി എൻ എ ലിഗേസ് എൻസൈം. ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി വഴി ഈ ഡി എൻ എ ഫ്രാഗ്മെൻസിനെ ഒറ്റ സെഗ്മെൻ്റാക്കി യോജിപ്പിച്ചെടുക്കും. അപ്പോൾ 3-ാമത് എൻസൈമാണ് ഡി എൻ എ ലിഗേസ്. ഹെലിക്കേസ്, ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ്, ദെൻ ഹെലിക്കേസ്. ഇതിപ്പോൾ കണ്ടതാണ് ഹെലിക്കേസിൻ്റെ ആക്ടിവിറ്റി വഴി ഇവിടെ ഉണ്ടായിരുന്ന ഫ്രാഗ്മെൻ്റായിട്ട് നിന്നിരുന്ന ഡി എൻ എ പീസുകളെ, ഡി എൻ എ സെഗ്മെൻസിനെ ജോയിൻ ചെയ്യിപ്പിച്ച് ഒറ്റ കംപ്ലീറ്റ് സ്ട്രാൻഡാക്കി മാറ്റി, ഒക്കസാക്കി ഫ്രാഗ്മെൻസിനെ ജോയിൻ ചെയ്യിപ്പിച്ചു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലീക്കേസ് എൻസൈം. ഇനിയും ഡി എൻ എ പോളിമറൈസിൻ്റെ ആവശ്യമില്ല, അത് ഇവിടെ നിന്ന് റിമൂവായി. അപ്പോൾ ഇതാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ പ്രോസസ്സ്. ആദ്യം തൊട്ട് ഒന്നും കൂടെ കണ്ടിന്യൂസ് ആയിട്ടത് നോക്കുക.